എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ദിനങ്ങൾ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോസിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള മൂഡിലുള്ള ഒരു വീഡിയോ ആണ്. എന്നാൽ ഈ വീഡിയോയിലൂടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം സിമ്പിളായിട്ട് വിത്ത് എക്സാമ്പിൾ നൽകാൻ പറ്റുമെന്ന ഉറപ്പുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ സോഷ്യൽ ഇഷ്യൂസിൽ അധികം അനാലിസിസ് വീഡിയോസ് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. അത് ചെയ്യാത്തതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുന്ന ടോപ്പിക്കുകൾ റിപ്പീറ്റേഷൻ അടിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദുരഭിമാനം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഞാൻ കൂടുതൽ നോക്കിയില്ല, മകളുടെ ആൺ സുഹൃത്തിനെ പിതാവ് കൊന്നു. സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ആ ഒരു വൈകൃത ചിന്താഗതി കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും. ഇപ്പോഴും ആ ഒരു കൊലപാതകത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്തോ വീരകൃത്യം ചെയ്ത ആളെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ കമൻറ്റ് ബോക്സിൽ കുറേയധികം ആളുകൾ പ്രോത്സാഹനം കൊടുക്കുന്നത് കണ്ടു. പക്ഷേ എനിക്കതിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആ ഒരു തന്തയുടെ ശല്യമില്ലാതെ ആ ഒരു കുട്ടിക്ക് സ്വതന്ത്രമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അവിടെ ഒരു ആളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ നാട്ടുകാർ ഓരോ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നലെ ലോക മലയാളി സമൂഹത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവം അരങ്ങേറി. ബാംഗ്ലൂരിൽ ഒരു അപ്പാർട്ട്മെന്റിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി വളരെ മനോഹരമായി ഇട്ടിരുന്ന ഒരു അത്തപ്പൂക്കളം ഒരു സ്ത്രീ ചവിട്ടി തീർപ്പിച്ച് കളഞ്ഞു. ലോക മലയാളി സമൂഹം മുഴുവൻ ഞെട്ടിത്തെറിച്ചു. എല്ലാവർക്കും ദേഷ്യമായി. ആ ഒരു വീഡിയോ കണ്ട എനിക്ക് നല്ല ദേഷ്യം തോന്നി. പിന്നെ നമ്മൾ കമന്റ് ചെയ്യുന്ന ഒരാളല്ലാത്തത് കൊണ്ട് ആ ഒരു ദേഷ്യം നമ്മുടെ ഉള്ളിൽ തന്നെ അങ്ങ് നിലനിന്നു. അതിനുശേഷം ഗംഭീരമായിട്ടുള്ള ചർച്ചകൾ, മാധ്യമങ്ങൾ വാർത്തകൾ കൊടുക്കുന്നു. ആ ഒരു സ്ഥിതിവിശേഷം നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി മറുനാടൻ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. അപ്പോൾ മറുനാടൻ്റെ പ്രേക്ഷകരെ അറിയാമല്ലോ, അവർ നല്ല വർഗീയോളികളാണ്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വർഗീയപരമായിട്ട് ആ ഒരു കാര്യങ്ങൾ നോക്കിക്കാണുന്നു. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ അത്തപ്പൂക്കൾ എന്ന് പറയുന്നത് വലിയ മതപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സംഗതിയാണ് എന്നുള്ളത്. അപ്പോൾ മതവികാരം വ്രണപ്പെട്ടു എന്നുള്ള രീതിയിലേക്കായി. ഈ അത്തപ്പൂക്കളം ചവിട്ടിത്തെറിപ്പിച്ച സ്ത്രീയുടെ റിലീജിയനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഒരു വഴിക്കൂടെ പോകുന്നു. അപ്പോൾ സിമി എൻ നായർ എന്നുള്ളതാണ് പേര്. അപ്പോൾ ഒരു ഭാഗം ആളുകൾ അടങ്ങി, എന്നാലും ഒരു ഭാഗം ആളുകൾ പറയുന്നത് അവർ ആ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് നിന്നുകൊണ്ട് ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്ത്രീ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് മറുനാടൻ്റെ ന്യൂസ് ചെയ്യാൻ കണ്ടിരുന്നു. പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളിക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനൊരു ഒറിജിനൽ ഹിന്ദു ആണ് എന്നൊക്കെ. അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നു. എന്തൊക്കെയാണെങ്കിലും ഗംഭീരമായിട്ടുള്ള ചർച്ചകൾ ഇതെല്ലാം കണ്ടിട്ട് ഈ ദേശീയക്കങ്ങളുടെ അടങ്ങിക്കഴിഞ്ഞിട്ട് ഞാനൊന്ന് ആലോചിച്ചപ്പോഴത്തേന് തോന്നിയ ഒരു ചിന്തയാണ്, ഈ വീഡിയോസ് കാണുന്ന എത്ര ആൾക്കാർ സ്കൂളിൽ ഓണാഘോഷം കഴിഞ്ഞതിന് ശേഷം അത്തപ്പൂക്കളം ചവിട്ടി തെറിപ്പിച്ചിട്ടുണ്ടായിരിക്കും, എത്ര ആൾക്കാർ ആ ഒരു പൂ കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തിയിട്ടുണ്ടായിരിക്കും, എത്രയോ ചേച്ചിമാർ ആ ഒരു അത്തപ്പൂക്കളം തൂത്തുവാരി കൊണ്ടേ കളഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ അതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ വീഡിയോ എടുത്ത് കണ്ടതുകൊണ്ട് ഭയങ്കര രോഷപ്രകടനം നടത്തുകയാണ്. ആ ഒരു സ്ത്രീയെ നമുക്ക് അനുകൂലിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്, അത് ഒരു വ്യക്തിത്വ വൈകല്യത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. ഒന്ന് ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. അയൽവക്കക്കാർ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഇമാതിരി പല തോന്നിയാസങ്ങളും കാണിക്കാറുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ആയിട്ട് വന്നതുകൊണ്ട് നമുക്കതൊരു വലിയ സംഭവമായിട്ട് മാറി. ഇന്നലെയാണ് നിങ്ങളിൽ പല ആളുകളും മനസ്സിലാക്കിയത് അത്തപ്പൂക്കളത്തിൻ്റെ പിന്നിൽ ഇത്രയധികം വികാരം വ്രണപ്പെടുന്ന സംഗതികളുണ്ട് എന്നുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ അനുദിനം ചർച്ച ചെയ്യുന്ന സോഷ്യൽ ഇഷ്യൂസ്. ഇതിൽ ഞാൻ എൻ്റെ ഈ ഒറിജിനൽ റിയാക്ഷൻ ഇന്നലെ പങ്കുവെക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇതൊരു വലിയ സംഭവമൊന്നും അല്ല, അയലോക്കങ്ങാരുടെ തമ്മിലടിയാണ് എന്ന് പങ്കുവെക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ, എനിക്കെതിരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായാലും ഇന്നും കാര്യമായിട്ട് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പം നമ്മൾ തന്നെ പല സാഹചര്യങ്ങളിലും നമുക്ക് തന്നെ ഇഷ്ടപ്പെടാത്ത പല രീതികളിൽ പെരുമാറാറുണ്ട്. അത്തപ്പൂക്കളം ചവിട്ടി തെറിപ്പിക്കുന്നതിനേക്കാളും വളരെ മോശമായിട്ടുള്ള, എത്രയോ മോശമായിട്ടുള്ള ഒരു സംഗതിയാണ് നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ദേഷ്യപ്പെടുന്നത്. ദേഷ്യപ്പെടാറില്ലേ? സ്വന്തം അമ്മയോട് ചൂടാവാറില്ലേ? പല ദിവസങ്ങളിലും പല ആളുകൾ കുട്ടിക്കാലം തൊട്ട് വലുതാവുന്നതുവരെ അമ്മമാരോട് ചൂടാവാറുണ്ട്, അച്ഛന്മാരോട് ചൂടാവാറുണ്ട്. അത് അത്തപ്പൂക്കളം ചവിട്ടിത്തെറിപ്പിക്കുന്നതിനെക്കാളും വലിയ കുറ്റമാണ്. നമ്മൾ ടീച്ചേഴ്സിനെ അനുസരിക്കാതിരിക്കാറുണ്ട്, അവരോട് തർക്കുത്തരം പറയാറുണ്ട്, നമ്മൾ നിയമങ്ങൾ അനുസരിക്കാതിരിക്കാറുണ്ട്. അത് അത്തപ്പൂക്കളം ചവിട്ടിത്തെറിപ്പിക്കുന്നതിനെക്കാളും വലിയ സംഗതിയാണ്. എന്നാൽ വലിയ വാർത്തയും സംഭവമൊന്നും അതൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ നമ്മളുടെ ജീവനും കുടുംബാംഗങ്ങളുടെ ജീവനും വഴിയിലുള്ള ആളുകളുടെ ജീവനും പണയപ്പെടുത്തി റാഷായിട്ട് വണ്ടി ഓടിക്കാറുണ്ട്. എന്നാൽ അത്തപ്പൂക്കളം ചവിട്ടിത്തെറിപ്പിക്കുന്നതിനേക്കാളും ഭീകരമായിട്ടുള്ള സംഗതിയാണ്. എന്നാൽ അതൊന്നും വലിയ സംഭവമായിട്ട് മാറാറില്ല. പക്ഷേ നമ്മളിപ്പോൾ ഭയങ്കര ഉള്ളിത്തോല് പോലുള്ള മനസ്സുള്ള ആളുകളായിപ്പോയി. ഒരു അത്തപ്പൂക്കളം ഏതോ ഒരു അയലോക്കങ്കാരുടെ അടിക്കിടയിൽ ചവിട്ടി തെറിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് നാട് മൊത്തം വലിയ സംഭവം. അവിടെ നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും പല ക്ലാസ്സുകളിലും ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉന്തുതള്ളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത്തപ്പൂക്കളമൊക്കെ തെറിച്ച് പോകാറുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ഈ അത്തപ്പൂക്കളം ചവിട്ടി തെറിപ്പിച്ചത് SFI-ക്കാരനാണോ അവ മുസ്ലിമാണോ ഹിന്ദു ആണോ എന്നുള്ള ഒരു രീതിയിൽ വീഡിയോ ഒക്കെ വന്ന് വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അത് എന്തുകൊണ്ടാണ്?
ഒരു വലിയ സമൂഹം മുഴുവൻ ഇത്തരത്തിൽ ചെറിയ ഏതെങ്കിലും കാര്യത്തിന്റെ പുറകിൽ അതിവൈകാരിക വിക്ഷോഭം നടത്താനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. വളരെ ബോറ് പരിപാടിയാണ്. ശരിയാണ്, ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ദേഷ്യം തോന്നും, അത് സ്വാഭാവികമാണ്. എന്നാൽ അതൊരു വലിയ സംഭവമുള്ള ഒരു ഒരു ക്രൈമൊന്നുമല്ല. അല്ല, ഇനിയിപ്പോൾ അതൊരു ക്രൈമായിട്ട് നോക്കിക്കാണുന്ന ഒരു സംഗതിയാണ്, വികാരം വ്രണപ്പെടുത്തുന്ന ഒരു സംഗതിയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തെ പക്വതയുള്ള മനുഷ്യർ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു വീഡിയോ പകർത്തി ലോക്കൽ അതോറിറ്റീസിനെ കാണിക്കുക, അവരുടെ ആ ഒരു അസോസിയേഷൻ്റെ ഉള്ളിൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അല്ല, പോരാ, കുറച്ചും കൂടെ പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ പോലീസ് സ്റ്റേഷനെ സമീപിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്, അതും ചെയ്യത്തില്ല. ഇന്നത്തെ കാലത്ത് വേറൊരു രീതിയിൽ ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചോട്ടെ, അവർക്ക് എട്ടിൻ്റെ പണി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ലോക മലയാളി സമൂഹത്തിന് മുൻപിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. വലിയ അഭിമാനിക്കാൻ വരുന്ന സംഗതിയൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചിട്ട് വളരെ റോ ആയിട്ട് ഇത്തരത്തിൽ ഞാൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് ധാരാളം ഹേറ്റേഴ്സിനെ ഉണ്ടാക്കി തരത്തേ ഉള്ളൂ. ഈ ഒരു സ്ത്രീയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട്, അത് മറുനാടൻ്റെ വീഡിയോ ഞാൻ ആശ്രയിച്ചു. അപ്പോൾ മറുനാടൻ്റെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സംഗതി, ഇവർ രണ്ട് സ്ത്രീകളാണ്, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. സ്ത്രീകൾക്ക് എക്സ്ട്രാ പ്രിവിലേജ് വേണമെന്നൊക്കെ അവർ വീഡിയോയിൽ അവകാശപ്പെടുന്നുണ്ട്. വളരെ ബോറായിട്ടുള്ള ഒരു ഒരു സമീപനമാണ് കാണിച്ചു വെച്ചത്. അപ്പോൾ അതിനകത്തൊന്നും വലിയ ന്യായീകരണം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സ്വഭാവ വൈകല്യം കാണിച്ചിട്ട് സ്ത്രീയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് അയലോക്കംകാർക്കിടയിൽ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇവർ സ്ത്രീകളായതുകൊണ്ട്, അതും വിവാഹം കഴിക്കാത്ത സ്ത്രീകളായതുകൊണ്ട് അയലോക്കംകാർക്ക് ചില അതൃപ്തികളുണ്ട് എന്ന് ഇവർ പറയുന്നു. അതേപോലെ തന്നെ ഇവരുടെ വീഡിയോ എടുക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. സ്ഥിരമായിട്ട് ഇത്തരത്തിൽ വീഡിയോ എടുക്കുന്ന കുറെ കിഴങ്ങന്മാരാണ് അവിടെ ഉള്ളത് എന്നുള്ളത് അവർ വീണ്ടും ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അനുവാദമില്ലാത്ത മൊബൈലിൽ ആളുകളുടെ വീഡിയോ പകർത്തുന്നതിനെതിരെ അവർ 2023-ലോ 2022-ലോ എങ്ങാണ്ട് പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഒരു വളരെ ലോക്കൽ അയലോക്കംകാർക്കിടയിലുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു വിഭാഗം ഇതിൽ കാര്യമായിട്ട് തന്നെ വിജയിച്ചു. നമ്മളെല്ലാവരും അവർക്ക് വലിയ കാര്യമായിട്ടുള്ള സപ്പോർട്ട് നൽകി. ഇവരുടെ ഈ അയലോക്കം വഴക്കിനിടയ്ക്ക് ഇവരുടെ ശത്രുവിനെ നമ്മളെല്ലാവരും കൂടെ വലിയ കാര്യമായിട്ടുള്ള സൈബർ അറ്റാക്ക് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഇവർ പറഞ്ഞ ന്യായമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഇവരോട് പേഴ്സണൽ യോജിപ്പില്ലെങ്കിൽ ഇവർ പറഞ്ഞ ന്യായമായിട്ടുള്ള ഒരു ഒരു കാര്യമുണ്ട്. അനുവാദമില്ലാതെ വീഡിയോ എടുക്കും. നമ്മുടെ CCTV ക്യാമറ ഉണ്ട്, അതിൽ നിന്ന് വീഡിയോ എടുത്താൽ പോരാ, മൊബൈലിലെടുക്കണം. മൊബൈലിലെടുത്തിട്ട് വാട്സപ്പിൽ കൂടെ പ്രചരിപ്പിക്കുകയാണ്. എന്തൊരു ഒരു മോഡേൺ ടൂളാണല്ലേ. ഒരാൾക്കെതിരെ നിങ്ങൾക്ക് നല്ല ദേഷ്യമുണ്ട്, സംഘടിതമായിട്ട് നിങ്ങൾ അവരെ ആക്രമിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ആക്ഷൻ എടുത്ത് നാട് മൊത്തം പ്രചരിപ്പിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ അത്തപ്പൂക്കളം ചവിട്ടിത്തെറിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിൽ പല ആളുകളും അത് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇന്ന് നമ്മളുടെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരുത്തൻ, ഇതുപോലുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുന്നവരുടെ വീട്ടിൽ നിന്ന് വരുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മുടെ കൊച്ചിൻ്റെ മതം പറഞ്ഞിട്ട് ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടാക്കാൻ വരുന്ന രീതിയിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ദുബായിലൊക്കെ ഉള്ള ആളുകൾ, UAE-യിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു സംഗതിയാണ്, അവിടെയൊന്നും നമ്മളാരും ഒരു സംഭവം നടക്കുന്ന സമയത്ത് വീഡിയോ പകർത്താനായിട്ട് ശ്രമിക്കാറില്ല. ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ കേസാണ്. പബ്ലിക്കായിട്ട് നടക്കുന്ന ഒരു കാര്യം വീഡിയോ പകർത്തിക്കഴിഞ്ഞാൽ അത് വേറെ ഒരാളുടെ പ്രൈവസിയെ വയലേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെതിരെ ഒരു നിയമ നടപടിയില്ല. ഓരോ ആൾക്കാരിങ്ങനെ വ്ളോഗിങ് ക്യാമറ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്ത് എത്രയോ ആളുകളുടെ ഫേസാണ് ഒരു വീഡിയോയിൽ വരുന്നത്. അവിടെ എന്ത് പ്രൈവസിയാണ് ആളുകൾക്കുള്ളത്? എല്ലാ വീടിൻ്റെ CCTV ക്യാമറ അപ്പുറത്തെ അവൻ്റെ പറമ്പിലേക്ക് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അവിടെ ആര് വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നൊക്കെ അറിയുന്ന ഒരു ഒരു രീതിയിലേക്കായി നമ്മളുടെ ഈ ഒരു ഒളിഞ്ഞോട്ടം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കുക, സമയം പോകാണല്ലോ. അതേപോലെ തന്നെ എന്ത് നടന്നാലും ഒരു വീഡിയോ ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുക, എന്നിട്ട് നാട് മൊത്തം പ്രചരിപ്പിക്കുകയാണ്. നിയമ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നില്ല, ഒരു പോലീസ് പരാതി കൊടുക്കുന്നില്ല. അപ്പോൾ തന്നെ കുറ്റവും ശിക്ഷയൊക്കെ ഇവർ തന്നെ അങ്ങ് വിധിക്കുകയാണ്. ആ സ്ത്രീയുടെ വീഡിയോ എടുത്തു, വികാരം മരണപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തു, അവർക്ക് ആജീവനാന്തം ഹെയ്റ്റ് വാങ്ങിക്കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തു. പലപ്പോഴും ഇത്തരത്തിലുള്ള വീഡിയോസ് കൊണ്ട് ജോലി പോകും എന്നൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ആളുകൾക്കറിയാം. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബോണസാണ്. അയലോക്കം വഴക്കിനിടയ്ക്ക് അയലോക്കംകാരിയുടെ ജോലി കളയുക എന്ന് പറയുന്നതും ഒരു ബോണസാണ്. ഇതാണ് ഈ ചെറിയ കാര്യങ്ങളെ വലുതാക്കുമ്പോൾ ഉള്ള പ്രശ്നം. അപ്പോൾ ഇവരുടെ ആ ഒരു അയലോക്കം വഴക്ക് ആഗോള മലയാളി സമൂഹത്തിൻ്റെ വലിയ പ്രശ്നമായിട്ട് മാറി. അയലോക്കം വഴക്കിനിടയിൽ എന്തൊക്കെ വൃത്തികേടുകൾ ആളുകൾ കാണിക്കുന്നു. അപ്പം അതിനകത്താണ് ഒരു അത്തപ്പൂക്കളം ചവിട്ടിത്തെറിപ്പിച്ചത്. അത് ഓണം കഴിഞ്ഞ് രാത്രിയില്ല, കാരണം തോന്നുന്നു ഇരുട്ടായിരുന്നല്ലോ. അത്തപ്പൂക്കളം ചവിട്ടിത്തെറിപ്പിച്ച ഒരു സംഗതി. ഇതാണ് നമ്മുടെ പുതിയ തരം സോഷ്യൽ ഇഷ്യൂസ്. ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ അതിവൈകാരിക പ്രകടനങ്ങൾ നടത്തുന്നത് ഒട്ടും നമ്മുടെ വ്യക്തിത്വത്തിന് യോജിച്ചൊരു സംഗതിയല്ല, നമ്മുടെ സമൂഹത്തിന് യോജിച്ചൊരു സംഗതിയല്ല. അത്തപ്പൂക്കളം പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതിലൊക്കെ നമ്മൾ വ്രണപ്പെടാൻ പോയി കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് നോർത്ത് ഇന്ത്യൻ സംഘികൾ എന്ന് വിളിച്ച് കളിയാക്കിക്കൊണ്ടിരുന്ന ആളുകളും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? അവിടെ എന്തെങ്കിലും സാധനത്തെ മതപരമായിട്ട് കണക്ട് ചെയ്ത് ബാക്കിയുള്ള ആൾക്കാരെ കൂട്ടമായിട്ട് തല്ലിക്കൊല്ലുന്ന ഒരു രീതി തന്നെയാണ് സോഷ്യൽ മീഡിയയിലും നമ്മൾ ചെയ്യുന്ന സൈബർ അറ്റാക്കിലും ഉണ്ടാവുന്നത്.
ഈ സൈബർ അറ്റാക്ക് അത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു സംഗതിയല്ല. കണ്ടിട്ടില്ലേ ഈ മറ്റേ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ കരഞ്ഞ് നിലവിളിച്ചിട്ട് വീഡിയോ ഇടുന്നത്, എനിക്ക് ഡിപ്രഷൻ ഉണ്ടായി, എന്നെ ബുള്ളി ചെയ്തു, ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാണ് ലോക മലയാളി സമൂഹം മുഴുവനായിട്ട് ഒരു സ്ത്രീയെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത്. അവർ നല്ലതോ കെട്ടതോ ആയിക്കോട്ടെ, അപ്പം അങ്ങനെ ഒരു ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമാവുന്നത് ഒരു ഒരു വെൽ സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റിക്ക് യോജിച്ച ഒരു സംഗതിയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.